കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ. വികസനത്തിന്റെ വെള്ളിവെളിച്ചം തേടുകയാണ് തൃത്താല മണ്ഡലത്തിലെ കപ്പൂർ ജനത ഗ്രന്ഥശാല. അരനൂറ്റാണ്ട് പിന്നിടുന്ന ഗ്രന്ഥശാലയിൽ സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് പ്രധാന പ്രശ്നം. കെട്ടിട സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ നടപ്പാക്കണമെന്നാണ് ആവശ്യം. 1972 കപ്പൂർ KAMA LP സ്കൂളിൽ നിന്നും വിരമിച്ച അന്നത്തെ അധ്യാപകനായിരുന്ന കാരൂത്ത് അഹമ്മദുണ്ണിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം വിട്ടു നൽകിയ സ്ഥലത്താണ് സ്കൂളിലെ സ്റ്റാഫും നാട്ടുകാരും ചേർന്ന് കപ്പൂർ ജനത ഗ്രന്ഥശാല സ്ഥാപിച്ചത്. ഇന്ന് സൗകര്യങ്ങളുടെ പരിമിതിയും കാലപ്പഴക്കവും ഈ ഗ്രന്ഥശാലയെ അപകടാവസ്ഥയിലാക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് ഇന്നും ഗ്രന്ഥശാലയുടെ പ്രവർത്തനം. ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയിൽ വൈദ്യുതി പോലും നിലവിലില്ല. 188 സ്ഥിര അംഗങ്ങൾ വായനക്കാരെ ഇവിടെ എത്തുന്നുണ്ട്. 1600 പുസ്തകങ്ങളും ഈ ഗ്രന്ഥശാലയിൽ ഇന്നുണ്ട്. കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം കാരണം ജീർണത ബാധിച്ചിട്ടുണ്ടെങ്കിലും പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തി അംഗങ്ങൾ പുസ്തകമെടുക്കാൻ ഇവിടെ എത്താറുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരിക സ്ഥാപനം 1972 മുതൽ സ്ഥാപിക്കപ്പെട്ടൊരു കെട്ടിടമാണ്. പക്ഷേ അന്നത്തെ ആ ഉണ്ടാക്കിയ ചെറിയ കെട്ടിടം MSD ഇപ്പോഴും അത് പ്രവർത്തിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട്, സ്ഥലപരിമിതികളുണ്ട്. പിന്നെ മഴക്കാലമായാൽ കുട്ടികളൊക്കെ ഈർപ്പടിക്കുന്ന പ്രശ്നങ്ങൾ നശിക്കുന്ന ഒരു പ്രശ്നം നിലവിലുണ്ട്. വായനശാല ചെറുതാണെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വായനശാലയ്ക്കൊരു കെട്ടിടം ഉണ്ടാവുകയാണെങ്കിൽ നാടിന് തന്നെ നല്ലൊരു കാര്യമായിട്ട്. ആളുകൾക്ക് ഇരുന്ന് വായിക്കുവാൻ ഇരിപ്പിടവും ആവശ്യമായ വെളിച്ചവും അടിയന്തര സംവിധാനവുമാണ് ഇവിടെ ഒരുക്കേണ്ടത്. സ്ഥല സൗകര്യങ്ങളുടെ അഭാവം മൂലം ഇപ്പോൾ ഗ്രന്ഥശാലയിൽ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികളും പുസ്തക ചർച്ചകളും സംഗമവുമെല്ലാം സമീപത്തെ LP സ്കൂൾ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ തന്നെ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന അപൂർവം ഗ്രന്ഥശാലകളിൽ ഒന്നുകൂടിയാണ് കപ്പൂരിലെ ജനത ഗ്രന്ഥശാല. ഒരു സ്ഥലം, ബ്ലോക്കിൻ്റെ പരിധിയിലുള്ള ഒരു സ്ഥലം നമുക്കുണ്ട്. ആ സ്ഥലത്തിലേക്ക് മാറ്റി കിട്ടുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാകും. ഏകദേശം 10 സെൻറ്റോളം സ്ഥലം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസായി പ്രവർത്തിച്ചിരുന്നതാണ്. കുറേ കാലങ്ങളായി അവിടെ ഇപ്പോൾ ഒന്നും പ്രവർത്തനമില്ല. അവിടെ ആ കെട്ടിടം ഇപ്പോൾ കഞ്ചാവ് മാഫിയയുടെ കയ്യിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിലാണ് കിടക്കുന്നത്. രാത്രി അവിടെ ഒരുപാട് ആളുകൾ സംഘടിക്കുന്നുണ്ട്. നമുക്കതൊരു ഉപകാരത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഈ വായനശാലയ്ക്ക് ഒരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളും കപ്പൂരിലെ പ്രവാസികളും കൈകോർത്താണ് കെട്ടിടം നവീകരിച്ചത്. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഗ്രന്ഥശാലയിലേക്ക് 25 കസേരകളും നൽകിയിരുന്നു. സർക്കാർ സംസ്ഥാനത്തുടനീളം ഗ്രന്ഥശാലകൾക്ക് വിപുലമായ കെട്ടിട സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ കപ്പൂർ ജനത ഗ്രന്ഥശാലയും അതിൽ പരിഗണിക്കണമെന്നാണ് വായനക്കാരുടെയും ആവശ്യം. ഇക്കാര്യങ്ങളെല്ലാം വായനശാലയുടെ പരിമിതിയും ശോചനീയാവസ്ഥയുമെല്ലാം കാണിച്ച് സ്ഥലം MLA യും മന്ത്രിയുമായ MP രാജേഷിന് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ഗ്രന്ഥശാല പ്രവർത്തകർ.